Hello, my dear friends. Assalamu alaikum. Welcome back to my channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് റവ കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പണ്ടൊക്കെ ആൾക്കാരെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞും അതുപോലെ കട്ട് കെട്ടിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഐറ്റം ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പഠിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 കപ്പ് റോസ്റ്റഡ് റവയാണ്. പിന്നെ കുറച്ച് തേങ്ങ ചെരുവി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പില ഉണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാല് കോക്കനട്ട് ഓയിലും ഒരു കുറച്ച് കടുകും കൂടെ മാത്രമാണ് ഇതിനാവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഒരു 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതാണ്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരവി വെച്ചിരിക്കുന്നതാണ്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈഡായി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചെറുതായി ഫ്രൈഡായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഒന്ന് പൊങ്ങി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ റവയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. അതിനുശേഷം ഇതിനകത്തോട്ട് റവ ഇട്ട് കൊടുക്കാം. റവ ഇടുമ്പം ഈ വെള്ളത്തിന് ഒരുപാട് മുകളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ ഇടരുത്. കറക്റ്റ് ഈ വെള്ളം ഒന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ റവ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കരുത് മൊത്തത്തില്. ഈ നമ്മളിട്ട റവ നേരെ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം മുകളിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുക. ഇതിപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും എടുത്ത് നല്ലപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റവ എല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നു, എല്ലാം ശരിയായി എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ആയി പിറക്കുന്നുണ്ട് കേട്ടോ.
ഇതുണ്ട് നല്ല കട്ടയൊന്നും കെട്ടാത്ത ഉപ്പുമാവാണ് നല്ല പൊടി പോലെ ഇരിക്കുന്ന ഉപ്പുമാവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്